എല്ലാവർക്കും നമസ്കാരം ശ്രീകോസ് ലൈഫ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം കർക്കിടക ചികിത്സയിൽ കർക്കിടക കഞ്ഞി പോലെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊന്നാണ് പത്തിലത്തോരൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ പത്തിലത്തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പത്തിലത്തോരൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നാമത്തെ രീതി പത്തിലകളും ചേർത്ത് നമുക്ക് ഒരുമിച്ച് തോരൻ വയ്ക്കാം രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം അതായത് പത്ത് ദിവസങ്ങളായി ഓരോ ഇലകളും തോരൻ വയ്ക്കാം അങ്ങനെയാണ് രണ്ട് രീതി നമ്മളിപ്പോൾ പത്തിലകളും ഒരുമിച്ചാണ് തോരൻ വയ്ക്കാൻ പോകുന്നത് അതായിരിക്കും കൂടുതൽ ഗുണമായിട്ടുള്ളത് നമ്മൾ ഗ്രാമപ്രദേശത്താണ് അതുപോലെ തന്നെ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ ഒരു നല്ലൊരു കിച്ചൺ ഗാർഡൻ തന്നെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് തന്നെ എല്ലാ പത്തിലകളും നമുക്ക് പറിക്കാൻ സാധിക്കും പിന്നെ ഈ പത്തിലകൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് കേട്ടോ കാരണം ശരിക്കും നമുക്ക് പത്തിലകൾ ഇന്ന ഇലകൾ എന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അതാണ് നിങ്ങളുടെ അടുക്കള തോട്ടത്തിൽ നിങ്ങളുടെ അടുത്തുള്ള പ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന പത്തിലകൾ വെച്ച് നമുക്ക് തോരൻ വയ്ക്കാം അപ്പോൾ ഇന്ന് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് പറിക്കുന്ന പത്തിലകൾ വെച്ചിട്ടുള്ള പത്തില തോരനിലേക്ക് നമുക്ക് കിടക്കാം നമുക്ക് ഇലകൾ പറിച്ചു തുടങ്ങാം അല്ലേ നമ്മൾ ഒന്നാമത് പറിക്കാൻ പോകുന്ന ഇല പയറിലയാണ് എല്ലാ ഇലയുടെയും കിളിന്തല അതായത് ഫസ്റ്റ് വരുന്ന ഇല പറിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നാമത് പത്തിലകളിൽ ഒന്നാമത് പയർ നല്ല കിളിന്തലയാണ് ഇതെല്ലാം പയറില രണ്ടാമത്തെ പത്തില ചീര ചീര പലതരത്തിലുള്ള ചീരയുണ്ട് ചുമപ്പ് പിന്നെ വേലിച്ചീര പച്ചച്ചീര വള്ളിച്ചീര നമ്മൾ എത്ര ടൈപ്പ് ചീര എടുത്താലും അത്രയും ഗുണമാണ് അതുപോലെ തന്നെ എത്ര ടൈപ്പ് ചീര എടുത്താലും അത് ഒരു പത്തിലയായിട്ട് മാത്രമേ കണക്കാക്കുന്നുള്ളൂ അപ്പം രണ്ടാമത്തെ പത്തില ചീര ഇതാണ് തഴുതാമ ഇത് രണ്ട് നമുക്ക് പറിക്കാം തഴുതാമ ഇവിടെയാണ് ഞങ്ങളുടെ അടുക്കളത്തോട്ടം തുടങ്ങുന്നത് ഇത് പടവലത്തിൻ്റെ തോട്ടമാണ് ഇതിൻ്റെ അപ്പുറത്താണ് കോവലിൻ്റെ പന്തൽ അപ്പോൾ നമുക്ക് കോവലിൻ്റെ ഇല പറിക്കാം പടവലം പത്തിലത്തോരനിൽ പെടുന്നില്ല സോറി പടവലം നമ്മൾ പടവലം പറിക്കുന്നില്ല കോവയ്ക്കിലേക്ക് നമുക്ക് കിടക്കാം കോവലല്ല നമുക്ക് അടുത്ത പച്ചക്കറിത്തോട്ടമൊക്കെ നമ്മുടെ പറമ്പിലാണ് നമുക്ക് അവിടുന്ന് പോയി ബാക്കിയുള്ള ഇലകൾ പറിക്കാം നമ്മുടെ വെണ്ടത്തോട്ടാണ് കണ്ടോ വയലറ്റ് കളറുള്ള വെണ്ടയ്ക്ക അപ്പോൾ നമ്മൾ ഈ പറമ്പിൽ നിന്ന് പറിക്കാൻ പോകുന്നത് ചേനയുടെ ഇലയുണ്ട് ചേന ഇല ചേമ്പ് പിന്നെ ഈ അടുത്ത റെഡ് കളർ പോലെയുള്ള ചീര ഓക്കെ ഇത് കുമ്പളാണേ കുമ്പളം കുഞ്ഞിത പക്ഷേ കപ്പളം കുമ്പളത്തിൻ്റെ കുഞ്ഞിലേ പക്ഷേ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ വേറെ കുമ്പളമില്ല അതുകൊണ്ട് ഒരു ചെറിയ കുമ്പളത്തി ചെടിയെ നമ്മൾ അറ്റാക്ക് ചെയ്തു നമ്മൾ പറമ്പുകൾ നടന്ന് ക്ഷീണിച്ചു ഈ തോട്ടത്തിൽ നമ്മൾ പറിച്ചത് കുമ്പളങ്ങ ചേമ്പ് മറ്റേ ഇത് റെഡ് കളറുള്ള ചീര പിന്നെ പിഞ്ച് ചേന ഓക്കെ നമുക്കിനി അടുത്തത് മത്തങ്ങ പറിക്കാം മത്തയുടെ പൂവ് തന്നെ തോരൻ വയ്ക്കാം അത് അതുപോലെ പത്തിലെ തോരനകത്ത് നമുക്ക് ഇടാം മത്തപ്പൂവ് മത്തയുടെ ഇല പറിക്കാം കൊട്ടയ്ക്കകത്ത് ഡയറക്റ്റ് കണ്ടിട്ടില്ല രണ്ടിലയും നമുക്കിവിടെ പറമ്പിൽ കിട്ടാനില്ലായിരുന്നു അപ്പോൾ അച്ഛനത് അങ്ങ് മലയിൽ പോയിട്ട് എൻ്റെ അച്ഛൻ പറിച്ചുകൊണ്ട് വന്നാണ് തകരയിലയും കട്ടുതാള് നമുക്ക് പത്തിലകളും റെഡിയായി കഴിഞ്ഞിരിക്കുന്നു എന്തൊക്കെയാണെന്ന് കാണാം ഫസ്റ്റ് പച്ചച്ചീര വേറൊരു ടൈപ്പ് ചീര പിന്നെ മൂന്നാമത്തെ ചുമലച്ചീര ചുമപ്പ് കളർ ചീര ചീര കുമ്പളത്തിൻ്റെ ഇല തകരയില ചേമ്പ് ചേമ്പിലയാണ് ഇത് ഫുൾ തോരൻ വയ്ക്കാൻ പറ്റുന്ന ചേമ്പാണ് ഇത് പയറില പിന്നെ ഇത് മത്തയിലേ മത്തയുടെ പൂവുണ്ട് ഇത് കാട്ടുതാളാണ് ഇത് തഴുതാമ കോവലില ചേന അപ്പോൾ നമ്മുടെ
പത്തിലെ തോരൻ്റെ എല്ലാ ഇലകളും റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഭക്ഷ്യയോഗ്യമായ ഏതിലയും പത്തിലെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ഇല തന്നെ ഉപയോഗിക്കണം എന്നില്ല, അതിന് പരമായിട്ട് ചൊറിയെണ്ണത്തിൻ്റെ ഇല ഉപയോഗിക്കുന്നവരുണ്ട്. വേറെ നമുക്ക് ഭക്ഷ്യയോഗ്യമായും തോന്നുന്ന എന്തിലകളും നമുക്ക് പത്തിലെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും, അതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് അടുത്തതായി പത്തിലെ തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. ഗൊച്ചുതക്കിച്ച് നമ്മുടെ പത്തിലെ തോരൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായ ഇലകൾ അരിയാൻ പോവുകയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞ് വേണം. സവോള അല്ലെങ്കിൽ ഉള്ളി ചേർക്കാം. ഇത് കറിവേപ്പില, ഉഴുന്ന്, പിന്നെ ഇഞ്ചി, പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ജീരകം, പിന്നെയുള്ളത് കാന്താരി മുളക്. പച്ചമുളകായാലും ചേർക്കാം. നമ്മൾ മുളക് പൊടി ഇടുന്നില്ല, അതിന് പകരമാണ് പച്ചമുളക് ചേർക്കുന്നത്. ആദ്യമായി എണ്ണ ഒഴിക്കുന്നു. നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഉഴുന്ന് വഴിപ്പിടുന്നു. ഉഴുന്ന് പരിപ്പ് ചെറിയ ബ്രൗൺ കളറായി, അപ്പോൾ അതിലേക്ക് നമ്മൾ കടുകിടുന്നു. ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന അരിയാണ്. ഈ പത്തിലക്കറി തോരനായിട്ട് തന്നെ വെക്കണം ഇല്ല, നിങ്ങൾക്ക് ചാറുകറി ആയിട്ടും വെക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളിവിടെ യൂഷ്വലി എപ്പോഴും തോരനായിട്ടാണ് വെക്കുന്നത്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് അതിൻ്റെ ഒരു പച്ചപ്പ് മാറിക്കഴിഞ്ഞു, അതിലേക്ക് നമ്മൾ സവോള ഇടുകയാണ്. അതുപോലെ ഒരു നുള്ള്, ജസ്റ്റ് എക്സാക്ട് ഒരു നുള്ള് പച്ചജീരകം. കാന്താരി മുളക് കേട്ടോ, ഒരു മുളക്. കറിവേപ്പില. സവോള ബ്രൗൺ കളറായി, അതിലേക്ക് അടുത്ത ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായ മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ തന്നെ ഉണക്കിയ മഞ്ഞളിൻ്റെ പൊടിയാണ്. ഇലകൾ തോരൻ വയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇടാവുള്ളൂ, കാരണം നമ്മൾ കാണുന്ന പോലെയല്ല, ഇല വെന്ത് വരുമ്പോഴത്തേനും അതിനകത്തേട്ട് അത് ചെറുതായിട്ട് പോകും. അപ്പോൾ നമ്മൾ ഉപ്പ് ഇടുമ്പോഴത്തേനും കുറച്ച് ഉപ്പ് മാത്രം ഇടുക. അറ്റ് ലാസ്റ്റ് ഉപ്പില്ലെങ്കിൽ വീണ്ടും ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ നമ്മുടെ മെയിൻ സംഭവം ഇടാൻ പോവുകയാണ് നമ്മുടെ പത്തിലകൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്, കാരണം എല്ലാ ഇലകളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാ ഇലകളിലും ടേസ്റ്റ്. അപ്പോൾ നമ്മൾ പത്തിലയായിട്ട് തോരൻ വയ്ക്കുമ്പോഴത്തേനും എന്താ, ഒന്നിൻ്റെ ടേസ്റ്റ് കൂടിയോ ഒന്നിൻ്റെ ടേസ്റ്റ് കുറഞ്ഞോ തരത്തിലൊരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് അത് കഴിക്കാൻ പറ്റും. നമ്മളിതിലോട്ട് തേങ്ങ ആഡ് ചെയ്യാണ്. ഇനി ആവിയിൽ മൂടി വെച്ച് വേവിക്കാൻ പോവാണേ. നമ്മൾ പത്തിലെ തോരൻ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, സീരിയസ്ലി നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറെ പത്തിലകൾ ഒരുമിച്ചായതുകൊണ്ട് ഒരു ഇലയുടെയും ടേസ്റ്റ് അറിയുന്നില്ല. ശരിക്കും തകിടയില തോരനൊക്കെ നല്ല കയ്പാണെന്നും അമ്മച്ചിയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പക്ഷെ പത്തിലയും വന്ന് നല്ല തേങ്ങയൊക്കെ വന്നതുകൊണ്ട് ഒരു കയ്പും തോന്നുന്നില്ല. സൂപ്പർ, യു മസ്റ്റ് ട്രൈ. ഇഷ്ടപ്പെട്ടോ? എമ്മയാ ഇഷ്ടപ്പെട്ടെങ്കിൽ സൂപ്പർ എന്ന് പറ. ഇതിൽ കൂടുതൽ പ്രൂഫൊന്നും വേണ്ടല്ലോ, കാരണം ദശക്കെട്ടിന് ഇഷ്ടപ്പെട്ട് ഒന്നും കഴിക്കാത്ത ആളാട്ടോ. ഒരു ഒരു വെജിറ്റബിൾ പോലും കഴിക്കാതെ ദശക്കെട്ടിന് ഇഷ്ടപ്പെട്ട്. നിങ്ങൾ കണ്ടു ഇപ്പം പത്തിലെ തോരൻ എന്ത് ഈസിയാണ് പ്രിപ്പയർ ചെയ്യാനെന്ന്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്നവർക്കൊക്കെയാണ് ഇതുപോലെ പത്തിലകളും കിട്ടി പത്തിലെ തോരനായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഇലകളായിട്ടെങ്കിലും തോരൻ വെച്ച് കഴിക്കണം. എന്ത് പെട്ടെന്ന് എന്ത് സിമ്പിളാലേ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ അതിന് ഗുണവും അതിന് ഇരട്ടി ഗുണങ്ങളാണുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കർക്കിടക കഞ്ഞി രാവിലെ കഴിക്കുക. പത്തിലെ തോരൻ ഉച്ചയ്ക്ക് നിങ്ങൾ ചോറാണ് കഴിക്കുന്നത്, നിങ്ങൾ ചോറല്ലെങ്കിൽ വേറെ ചപ്പാത്തി കഴിക്കുന്നെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ പത്തിലെ തോരൻ നിങ്ങൾക്ക് കഴിക്കുക. കൂടുതൽ പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയിൽ നിന്ന് ലഭ്യമായ ഭക്ഷ്യ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ഭക്ഷണം കഴിക്കുക. COVID-19 പോലുള്ള വലിയ മഹാമാരിയെ നമ്മൾ കൂട്ടമായി ചെറുക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കുക. അതിന് വേണ്ട പ്രിവൻറ്റീവ് സൈഡിലുള്ള എല്ലാ മെത്തേഡും ഫോളോ ചെയ്യുക. ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ നന്നായിട്ട് പാലിക്കുക.
അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ. ഈ വലിയ മഹാമാരിയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നന്ദി, നമസ്കാരം, ബൈ ബൈ.